ഹായ് ഹലോ, നമുക്ക് അമൃതപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് അമൃതപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഞാൻ പെട്ടെന്ന് ചുടുക ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പഴയ തവ ആയതുകൊണ്ടാണ്, പുതിയ തവയിൽ ഓയിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ട് കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. ഇനി മൂടി വെച്ചിട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം. വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റാം. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ അതാ ദോശയൊക്കെ നന്നായി ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലൂസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.